ഫ്രണ്ട്സ് എല്ലാവർക്കും നമസ്കാരം. നമ്മുടെ മറ്റൊരു കുക്കിംഗ് വീഡിയോയിലോട്ട് ഇന്ന് സ്വാഗതം. ഇന്ന് നമ്മൾ സ്പെഷ്യൽ ആയിട്ട് ഒരു സംഭവം ചെയ്യാൻ പോവാണ്, മാനിറച്ചി. നമ്മള് ഇത് ഈ മാനിറച്ചി ഇവിടെ നമുക്ക് അവൈലബിൾ ആണ്. വെനിസൺ മീറ്റ്, വെനിസൺ മീറ്റ് നമ്മൾ തപ്പി നോക്കിക്കഴിഞ്ഞാൽ മാനിറച്ചിയാണെന്ന് നമുക്ക് മനസ്സിലാക്കാം. അപ്പൊ നമ്മള് ഇത് ഇവിടുത്തെ ഷോപ്പുകളിലെല്ലാം തന്നെ അവൈലബിൾ ആണ്. നമ്മുടെ ഒരു മലയാളിച്ചേരിന്റെ കടയിൽ നിന്ന് നമ്മൾ മേടിച്ചതാണ്. അപ്പൊ പുള്ളി അങ്ങനെ സ്പെഷ്യൽ ആയിട്ട് സംഭവം വരുമ്പോൾ നമ്മളോട് വിളിച്ചു പറഞ്ഞു. അപ്പൊ അത് സ്പെഷ്യൽ ആയിട്ട് വീഡിയോ ചെയ്യാൻ വേണ്ടിട്ട് ഇന്നിങ്ങനെ മേടിച്ചതാണ്. നിങ്ങളെല്ലാരും കണ്ടില്ല, കഴിഞ്ഞ വീഡിയോയിൽ കണ്ടു കാണും. ബീച്ചേട്ടൻ, ബീച്ചേട്ടൻ ഇവിടെ ഒരു ബുച്ചറി ഷോപ്പിൽ മാനേജറാണ്. അപ്പൊ പുള്ളിയുടെ കടയിൽ നിന്ന് മേടിച്ചാണ്. അപ്പൊ ഇത് എങ്ങനെ ഉണ്ടാക്കണമെന്നൊന്നും നമുക്ക് അറിയത്തില്ല, ജസ്റ്റ് ഒരു ട്രൈ ആണ്. ഈ സംഭവം ഇവിടെ സൗത്ത് ആഫ്രിക്കയിലും എല്ലാ സ്ഥലത്തും ഇതിനെ വേട്ടയേറി പിടിക്കുന്ന ആളുകളും എല്ലാവരും ഉണ്ടാകേണ്ട മീറ്റ് അവർ സെല് ചെയ്യും. അങ്ങനെ ഇത് ഇവിടെ അലോഡാണ് ഈ ഒരു സംഭവം. അപ്പൊ ഇനി ഇത് കട്ട് ചെയ്ത് ഇതിന്റെ പ്രിപ്പറേഷനും കാര്യങ്ങളും എങ്ങനെയാന്ന് നോക്കാം. എങ്ങനെ ഉണ്ടാക്കുന്നതിന് നമുക്ക് വലിയ പിടിപാടില്ല. ഞാൻ പലരോടും ചോദിച്ച് കഴിച്ച ആളുകളോടൊക്കെ ചോദിച്ചിട്ട് അതിൽ നിന്നെല്ലാം നമ്മൾ ചെറിയ ഇൻഫർമേഷനൊക്കെ കളക്ട് ചെയ്തിട്ടാണ് നമ്മൾ ഉണ്ടാക്കുന്നത്. ഫ്രൈ ചെയ്ത് ഉണ്ടാക്കാനാണ് ഉദ്ദേശിക്കുന്നത്. ഓക്കെ, അപ്പൊ എങ്ങനെയാണ് നമ്മൾ മാനിറച്ചി വെനിസൺ മീറ്റ് കുക്ക് ചെയ്യുന്നത് എന്ന് നോക്കാം. ഓക്കെ, നമുക്കപ്പോ ഈ മാൻ ഇറച്ചിക്കിന്റെ വില ഇവിടെ 86.99 ആണ്. അപ്പൊ 86.99 90 × 5 കൂട്ടിക്കഴിഞ്ഞാൽ ഏകദേശം ഒരു 450 രൂപയാണ് ഇതിന്റെ കിലോയുടെ വില, ഇവിടുത്തെ റേറ്റ്. അത് അത്ര വലിയൊരു വിലയായിട്ട് തോന്നുന്നില്ല. മാൻ ഇറച്ചിക്ക് 450 രൂപ എന്ന് പറഞ്ഞാൽ അത്ര വലിയ വിലയായിട്ട് തോന്നുന്നില്ല. ഓക്കെ, അപ്പൊ നമുക്ക് ഇനി ഇതിന്റെ കട്ടിങ് കാര്യങ്ങളെല്ലാം ചെയ്തിട്ട് ബാക്കി പരിപാടിയിലോട്ട് കടക്കാം. ഒരു ഉളുമ്പ് മണമുണ്ട്, നമ്മുടെ ആടിന്റെ ഒക്കെ കൂട്ടത്തിൽ ഇറച്ചി പോലെ ഒരു ഉളുമ്പ് മണമുണ്ട്. നല്ല ഒറ്റ പീസാണ്. അതായത് നമ്മളിതിനെ നൈസായിട്ട് കട്ട് ചെയ്ത് സെറ്റപ്പ് ആക്കുന്നു. ഈ ഉളുമ്പോണം പോകാൻ വേണ്ടിയിട്ട് നമ്മൾ ഇതിനെ വിനേഗർ ഒഴിച്ചു വെച്ച് കഴിഞ്ഞാൽ ഇതിന്റെ ഉളുമ്പോണം പോകുന്നതാണ് നമ്മളോട് ഒന്ന് രണ്ട് ഫ്രണ്ട്സ് പറഞ്ഞത്. നല്ല നല്ല മീറ്റ് ആണ് കേട്ടോ, നല്ല നമുക്ക് കാണാം, നല്ല അടിപൊളി മീറ്റാണ് കണ്ടിട്ട്. നമ്മളപ്പോ ഇറച്ചി നന്നായിട്ട് കഴുകി വാരി, ഇതിനധികം ചോരയും കാര്യങ്ങളൊന്നുമില്ല. പക്ഷെ നല്ലൊരു ഉളുമ്പോണമുണ്ട്. ഉളുമ്പോണം ഉള്ളതുകൊണ്ട് തന്നെ ഞാനിത് ഇച്ചിരി വിനാഗിരി ഒഴിച്ച് വെക്കാൻ പോവാണ്. വിനാഗിരി ഒഴിച്ച് ഒഴിച്ച് കഴിഞ്ഞാൽ ഒരു മണം പോവാൻ ആയിട്ടുള്ള ചാൻസ് ഉണ്ട്. പക്ഷെ അന്നേരം ഇറച്ചിയുടെ കളർ പോവാൻ നേരം ഇറച്ചിയുടെ കളർ ഒരു വൈറ്റ് ആയി പോവാൻ ചാൻസും ഉണ്ട്. പക്ഷെ എന്നാലും സാരമില്ല, മണമില്ലാതെ കഴിക്കാം. ഇപ്പൊ നമ്മൾ ഇനി ഫ്രൈ ചെയ്യാൻ ഉപയോഗിക്കുന്ന സാധനങ്ങൾ, ഒരു 3 സവാള അരിഞ്ഞത്, ഇഞ്ചിയും വെളുത്തുള്ളിയും ചതച്ചത്, കറിവേപ്പില, പച്ചമുളക് എന്നിവയാണ്. ചൂടായ പാനിൽ എണ്ണയൊഴിച്ച് കടുക് പൊട്ടിച്ചതിന് ശേഷം നമ്മൾ ചതച്ചു വെച്ചിരിക്കുന്ന വെളുത്തുള്ളിയും ഇഞ്ചിയും ചേർത്ത് കൊടുക്കുക. അതിനുശേഷം നമ്മൾ അരിഞ്ഞു വെച്ചിരിക്കുന്ന സവാളയും കൂടെ പച്ചമുളകും കറിവേപ്പിലയും ചേർത്ത് നന്നായിട്ട് വഴറ്റിയെടുക്കുക. ഓക്കെ, അപ്പോൾ നമ്മുടെ സവാള നന്നായിട്ട് ബ്രൗൺ നിറത്തിലായി വന്നിട്ടുണ്ട്.
ഞാൻ ഓൾറെഡി ഇതിനകത്ത് കുറച്ച് തേങ്ങ കൊത്ത് ആഡ് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ നമുക്കിനി മസാലകൾ ചേർത്ത് കൊടുക്കാം. അപ്പോൾ ഞാൻ ഇവിടെ ചേർക്കുന്നത് മുളക് പൊടി, മല്ലിപ്പൊടി, മഞ്ഞൾപ്പൊടി, ഗരം മസാല എന്നിവയാണ്. അപ്പോൾ ഇതെല്ലാം ചേർത്ത് നന്നായിട്ട് നമുക്ക് ഇളക്കി കൊടുക്കണം. ഇളക്കി കൊടുത്താൽ മസാലയുടെ പച്ചമണം പോകുന്നവരെ നമുക്ക് നന്നായിട്ട് ഇളക്കി കൊടുക്കാം. അതിനുശേഷം നമ്മളിവിടെ ഓൾറെഡി വേവിച്ച് വെച്ചിരിക്കുന്ന നമ്മുടെ മാനിറച്ചി ഇതിനകത്തോട്ട് നമുക്ക് ആഡ് ചെയ്യാം. ഓക്കെ, നമ്മുടെ മസാല ഇപ്പോൾ നല്ല അടിപൊളിയായിട്ട് വന്നിട്ടുണ്ട്. ഇനി നമുക്ക് വേവിച്ച് വെച്ചിരിക്കുന്ന നമ്മുടെ മാനിറച്ചി ചേർത്ത് നന്നായിട്ട് ഇളക്കി കൊടുത്ത് നമുക്കത് ഡ്രൈ ആക്കി എടുക്കണം. നമ്മുടെ മാനിറച്ചി ഇപ്പോൾ റെഡി ആയിക്കൊണ്ടിരിക്കുകയാണ്. നമുക്ക് ഇതിനകത്തോട്ട് കുറച്ച് കുരുമുളക് പൊടി ആഡ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ നല്ലൊരു കളറ് കിട്ടുകയും ചെയ്യും. നമുക്ക് ഡ്രൈ ആയിട്ട് വരുമ്പോൾ അതിൻ്റെ ഒരു വ്യത്യസ്തമായൊരു ഫ്ലേവറും ടേസ്റ്റും കിട്ടും. അപ്പോൾ അതിന് വേണ്ടി നമുക്ക് കുറച്ച് കുരുമുളക് പൊടി നമുക്ക് ആഡ് ചെയ്യാം. ഓക്കെ, അപ്പോൾ നമ്മുടെ മാനിറച്ചി നന്നായിട്ട് ഡ്രൈ ആയിട്ടുണ്ട്. കുറേ നേരത്തെ പരിശ്രമത്തിന് ശേഷം നമ്മൾ നന്നായിട്ട് ഡ്രൈ ആക്കി എടുത്തു. ഇനി നമുക്കതൊരു സെർവിങ് ഡിഷിലോട്ട് മാറ്റി നമുക്കതൊന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കണം. കുറച്ച് ഡെക്കറേഷനും കാര്യങ്ങളൊക്കെ ചെയ്ത് നമുക്കിനി ഒന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കാം. അപ്പോൾ അങ്ങനെ നമ്മുടെ കുറേ നേരത്തെ പരിശ്രമത്തിന് ശേഷം നമ്മുടെ മാൻ ഫ്രൈ റെഡി ആയിട്ട് വന്നിട്ടുണ്ട്. നമ്മളതിനെ ഒരു സെർവിങ് ഡിഷിലോട്ട് മാറ്റി കുറച്ച് ഡെക്കറേഷനൊക്കെ ചെയ്തു. ഓക്കെ, ഇതൊന്ന് ടേസ്റ്റ് ചെയ്യാം നമുക്കിപ്പോൾ. കഴിക്കാം, കഴിക്കണേനും കുഴപ്പമൊന്നുമില്ല, നല്ല സോഫ്റ്റ് ആണ്. എല്ലാവർക്കും ഇഷ്ടപ്പെടുമെന്ന് അറിയത്തില്ല, എന്താണേലും എനിക്ക് ഇഷ്ടപ്പെട്ടു, കുഴപ്പമൊന്നുമില്ല. ഓക്കെ, അപ്പോൾ ഇതെല്ലാമാണ് ഇന്നത്തെ വീഡിയോയിലെ കാഴ്ചകൾ. അപ്പോൾ ഇനിയും നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ നമ്മൾ കൂട്ടുക. നിങ്ങൾ എല്ലാവരും നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. കൂട്ടത്തിൽ ആ ബെല്ലൈക്കൺ കൂടി പ്രസ് ചെയ്യുകയാണെങ്കിൽ ഞങ്ങൾ അപ്ലോഡ് ചെയ്യുന്ന വീഡിയോസിന്റെ നോട്ടിഫിക്കേഷൻ ലഭിക്കുന്നതായിരിക്കും. ഓക്കെ, അപ്പോൾ അടുത്തയാഴ്ച മറ്റൊരു വീഡിയോയിൽ വീണ്ടും കാണാം. ബൈ ബൈ.